എല്ലാവർക്കും വേറെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പ് മാറാനായിട്ടുള്ള ഒരു പൊടിക്കൈയാണ് കേട്ടോ. അപ്പോൾ കണ്ണിനടിയിൽ കറുപ്പ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതെല്ലാം തന്നെ ഞാൻ വിശദീകരിച്ചിട്ട് നേരത്തെ ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കണ്ണിനടിയിൽ കറുപ്പ് വരാമെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ ഈ എന്താ പറയുക, ഈ ഒരു പാക്ക് ഒന്ന് കണ്ടു നോക്കുക. പാക്കെന്നോ അല്ലെങ്കിൽ സീറോ എന്നൊക്കെ പറയാൻ പറ്റും, ലിക്വിഡ് ഫോമിലുള്ളതാണ്. കണ്ണിനടിയിൽ നമ്മൾ എന്തിട്ട് കൊടുത്താൽ അത് കുറച്ച് എന്താ പറയുക, ലിക്വിഡ് ആയിട്ടുള്ള ടൈപ്പ് ഇട്ട് കൊടുക്കുക. തിക്കായിട്ടുള്ള ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് നമുക്ക് ഇങ്ങനെ മായ്ച്ച് കളയുമ്പോൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മായ്ച്ച് കളയാൻ പറ്റുന്ന രീതിക്കുള്ളത് തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി തിക്കായിട്ടും ഉള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അവിടുത്തെ സ്കിന്ന് നമുക്കറിയാലോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് തിക്കാണോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് തന്നെ നേരത്തെ ടെസ്റ്റ് ചെയ്യുക. അത് കണ്ണിനടിയിലും നല്ല ഫേസിലാണെങ്കിൽ എന്തിട്ട് കൊടുത്താലും നമ്മൾ നേരത്തെ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ വേഗം പോയിട്ട് ഈ ഒരു സീറം അല്ലെങ്കിൽ ഒരു പാക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെള്ളരിയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ വെള്ളരി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സലാഡ് വെള്ളരിയാണെങ്കിൽ അത് എടുക്കാം, ഇല്ല നിങ്ങളുടെ പച്ചക്കറി കിറ്റിൽ വരുന്ന വെള്ളരിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. പിന്നെ നന്നായിട്ട് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം അതിൽ നിന്ന് ഞാൻ ഒരു സ്പൂൺ വെള്ളരിയുടെ പേസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ കണ്ണിനടിയിലേക്ക് ഇടുന്നത് കൊണ്ടാണ് ഒരു സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾക്കത് ഫേസിലേക്ക് കൂടി ഇടണമെങ്കിൽ, കണ്ണിനും ഫേസിലും ഒക്കെ മൊത്തത്തിൽ ഇടണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈരാണ്, നല്ല കട്ടിയുള്ള തൈര്, ഫാറ്റോട് കൂടിയിട്ടുള്ള തൈര്. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളരി നമ്മുടെ കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തൈര് എന്ന് പറയുന്നത് കണ്ണടിയിലെ കറുപ്പ് മാറാനായിട്ടാണെങ്കിലും കൺപോളയിലെ ചുളുകളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി ഞാൻ അത് കണ്ണടിയിലേക്ക് ഇട്ട് കാണിച്ചു തരാണ്. നിങ്ങളിതിപ്പോൾ പകലാണ് ഇടുന്നത് എങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മസാജ് കൊടുത്ത് 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇത് രാത്രിയിലാണ് ഇടുന്നത് എങ്കിൽ കണ്ണിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് അത് തുടച്ച്, അധികം ഉള്ളത് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം അങ്ങനെ കിടന്നുറങ്ങാം. കഴുകണ്ട, പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് കഴുകിയാൽ മതിയാകും. ഇത് ഡെയിലി ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ണിനടിയിൽ കറുപ്പ് മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, കൺപോളയിൽ വരുന്ന ചെറിയ ചുളിവുകളൊക്കെ മാറാനായിട്ടും സഹായിക്കും. ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ ടാൻ റിമൂവലിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുക. 2-3 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ടിപ്സിലോ ഒക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.